എസ് ജെ സൂര്യയും ലോറൻസും ഈക്വൽ ഈക്വൽ ലൈക് പക്കയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലോറൻസ് സൂര്യ കാർത്തിക് സുബ്രാജ് പടം എനിക്ക് മറ്റുള്ള മൂവീസിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് തോന്നി. എലിഫന്റ്സിന്റെ സീക്വൻസ് അത് തീർത്തും നല്ല ഇമ്പാക്ട് ആണ്. സ്ത്രീകാരോടുള്ള ഒരു എതിർപ്പ് തന്നെയായിരിക്കും പടത്തിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ട പടം എസ് ജെ സൂര്യ ആൻഡ് ഇത് എന്നടാ പണി വെച്ചിരിക്കുക കാർത്തിക് സുബ്രാജ് അത്ര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് എലമെന്റ്സ് അതുണ്ട്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡ്രാമയുണ്ട്, ഇമോഷനുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. ഇതെല്ലാം പക്കയായ സ്ക്രിപ്റ്റിലൂടെ പക്കയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആൻഡ് ലോറൻസിൻ്റെ ആക്ടിങ് ആണ് എനിക്ക് ശരിക്കും ഞെട്ടിച്ചത്. കാരണം നമ്മൾ ഇതുവരെ കണ്ട ലോറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാസ് മസാല കോമഡി ഡാൻസ് അങ്ങനെയല്ലേ. പക്ഷെ ഇതിനകത്ത് എസ് ജെ സൂര്യയും ലോറൻസും ഈക്വൽ ഈക്വൽ ലൈക്ക് പക്കയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ആക്ടിങ് വൈസ് അതാ പെർഫോമൻസ് വൈസ് രണ്ടുപേരും പക്കയാണ്. ആൻഡ് കാർത്തിക് സുബ്രാജിൻ്റെ ബെസ്റ്റ് മൂവിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു സ്ക്രിപ്റ്റിങ് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അത് കുറച്ച് കാടിൻ്റെ എലമെൻ്റ് ഉണ്ട്, ആനിമൽസ് അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അതിനടുത്ത് പറയുമ്പോൾ അതിൻ്റെ സി ജി വർക്ക്സ് അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്ന രീതി, കണക്ട് ചെയ്ത രീതി, ക്ലൈമാക്സ് വരുന്ന ട്വിസ്റ്റ് ആൻഡ് നമ്മളിങ്ങനെ വാവായി പോകും. എനിക്ക് ശരിക്കും ഞാൻ ഞെട്ടി. പടം ഒരു രക്ഷയില്ല. ഈ ഒരു ഫിലിമിൻ്റെ പവർ തന്നെ അതിലൂടെ കാണിക്കുന്നത്. ആൻഡ് നമ്മുടെ പൊളിറ്റിക്സ് നടന്നതിനെ മോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ടും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആൻഡ് ഡയറക്ഷൻ വൈസ് ഓസമാണ്. കാർത്തിക് സുബ്രാജിൻ്റെ 3 വർഷത്തിന് ശേഷം വെറുതെ ആയില്ല വന്നത്. എന്തായാലും ഒന്നൊന്നര ഹിറ്റായിരിക്കും. പടം കീടുകാഴ്ചയാണ്. ഇല്ല ഡീഗ്രേഡ് അങ്ങനെ ചെയ്യാൻ വഴിയില്ല. പക്ഷേ പക്ഷേ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ശരിക്കും നടന്ന സംഭവമാണോ ഇല്ലെന്നൊന്നും. പക്ഷേ പക്കയെ പറയുന്നുണ്ട്, ഇന്ത്യൻ പൊളിറ്റിക്സ് കാണിക്കുന്നുണ്ട്. സോ അത് കാരണം ഡീഗ്രേഡിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പടം എടുത്തു വെച്ചാൽ രീതി നമ്മൾ വെറുതെ പൊളിറ്റിക്സ് കണ്ടു ആൾക്കാർക്ക് ബോറടിക്കും. പക്ഷെ ഇത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിച്ച് ആൾക്കാരെ ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. ആ കാടിൻ്റെ വേദന പോലെ ഇതൊക്കെ ആനിമൽസ് ആനയുടെ ഒരു കൂട്ടം അത് കഥയൊക്കെ പറയുന്നുണ്ട്. സോ തീയേറ്റർ തന്നെ ഒന്ന് കാണാം. 3 മണിക്കൂറിൻ്റെ പടം, എനിക്ക് ഒരു സീനിൽ പോലും ബോറടിച്ചില്ല. കിഡു ആയിട്ടുണ്ട്. തീയേറ്റർ തന്നെ ഒന്ന് കാണാൻ എല്ലാ എലമെൻ്റും ഉണ്ട്. പ്രത്യേകിച്ച് ആ എലിഫൻസിൻ്റെ സീക്വൻസ് അത് തീയേറ്റർ നല്ല ഇമ്പാക്റ്റ് ആണ്. നല്ല ശബ്ദമുള്ള തീയേറ്ററിൽ നിന്ന് കാണാം. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു കാർത്തിക് സുബ്രാജ് ആൻഡ് ദ ഹോൾ ടീം. ഇതാണ്ട പടം, ലോറൻസ് സൂര്യ കാർത്തിക് സുബ്രാജ് പടം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം? അടിപൊളി. പണ്ട് കണ്ടിരുന്നു. ആ എങ്ങനെയുണ്ട്? ഫസ്റ്റിനാണോ ബെസ്റ്റ് ആണോ? സെക്കൻഡ് സൂപ്പർ ആയിട്ട് ആണോ? കണ്ടിരിക്കുന്ന ആരാണെങ്കിൽ പോലും കരഞ്ഞു പോകും. അത്രയ്ക്കും എന്താ പറയുക, ഓരോ സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് സിനിമയോടുള്ള പാഷനും എന്താണ് സിനിമ എന്നുള്ളതും നമുക്ക് ഈ മൂവിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എസ്പെഷ്യലി രാഘവ് ലോറൻസ് സാറ്, അതുപോലെ ആർ ജെ സൂര്യ സാറ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും എസ്പെഷ്യലി മ്യൂസിക്, അതിപ്പോൾ ഓരോ സീൻ നമുക്കൊരു മിസ്റ്റേക്ക് പറയാനില്ല. അത്രയ്ക്കധികം നല്ല പടമാണ്. എല്ലാവരും വന്ന് കാണുക. ശരിക്കും എന്തായാലും എനിക്ക് മറ്റുള്ള മൂവീസിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് തോന്നി. നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല മ്യൂസിക്, നല്ല കാസ്റ്റിംഗ്, നല്ല അഭിനയം, എല്ലാം കൊണ്ടും പക്ക ഒരു മൂവിയാണ്. ഇതിൽ പറയുന്നുണ്ട് ശരിക്കും ഇതൊരു ഓസ്കാർ പറ്റുന്നൊരു പടമാണെന്ന്. ശരിക്കും ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നിപ്പോകും. അടിപൊളി പടമാണ്. പടം ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണെങ്കിലും മസ്റ്റായിട്ട് ഇമോഷനലി തന്നെ പോകണതാണ്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ, അതായത് രാഷ്ട്രീയക്കാരോടുള്ള ഒരു എതിർപ്പ് തന്നെയായിരിക്കും പടത്തിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓരോ പടം അടിപൊളിയായിരുന്നു. ഗംഭീര പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട പടമാണ്. മസ്റ്റ് വാച്ച് പടമാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എസ് ജെ സൂര്യ ഒരു പുള്ളിയുടെ തന്നെ വീണ്ടും ഒരു മാജിക്കൽ പെർഫോമൻസ് തന്നെയാണ് ഈ പടത്തിൽ കാണാൻ പറ്റുന്നത്. ലോറൻസും പിന്നെ അറിയാമല്ലോ പെർഫോമൻസ് വൈസ് പുള്ളി ഏത് ക്യാരക്ടർ കൊടുത്താലും ഓക്കെ ആക്കുന്ന ഒരു ആക്ടറാണ്. പുള്ളിൻ്റെ വൈസ് നോക്കുന്ന ഒരു അടിപൊളിയാണ്. നിമിഷ സജയൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു നടിയാണല്ലോ. അവരുടെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഓവറോൾ എല്ലാവരും പടത്തിൽ ഓരോരോ ക്യാരക്ടർ കൊടുത്തേക്കുന്ന എല്ലാവരും അടിപൊളിയാണ്. ഇതിൻ്റെ ഓരോരോ ക്യാരക്ടറാണ് എല്ലാവരും.
ഇല്ല ഞങ്ങൾ അഭിനന്ദനം. Well,